നമസ്കാരം ആരാണ് ഷാരൂഖ് സൈഫിനെ തീവണ്ടിയിൽ കയറി പെട്രോൾ ഒഴിച്ച് തീവയ്ക്കാൻ സഹായിച്ചത് ഡൽഹിയിലെ ഷഹീൻബാഗിലെ ആരോടും സംസാരിക്കാത്ത ഡൽഹിക്ക് പുറത്തു പോയിട്ടില്ലാത്ത കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത 24കാരൻ കാർപെന്റർക്ക് ഇങ്ങ് കോഴിക്കോട്ടെത്തി വണ്ടിയിൽ കയറി ഒറ്റയ്ക്ക് ഇത്തരമൊരു ആക്രമണം നടത്താൻ കഴിയുമോ ഒരു ഗോത്ര തീവയ്പ് പോലെ ആസൂത്രിതമായ ഒരു വലിയ നീക്കം വേണ്ടത്ര വിജയിക്കാതെ പോയതാണോ അത് ഉത്തരം ലഭിക്കേണ്ട കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അത് ഒരുപക്ഷേ കിട്ടേണ്ടവർക്ക് ആ ഉത്തരം കിട്ടി കാണുമായിരിക്കും ബാക്കിയുള്ളതുകൂടി പിടിക്കാനുള്ള അന്വേഷണത്തിലായിരിക്കാം അവർ അങ്ങനെ ഔദ്യോഗികമായി പറയാത്തതുവരെ ഊഹാപോഹങ്ങളിലും സാധ്യതകളിലും ഊന്നാനേ നമുക്ക് കഴിയൂ ഏതായാലും നമുക്കൊരു കാര്യത്തിൽ ആശ്വസിക്കാം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും എൻഐയും ഒക്കെ ഒരു കൈ അകലത്തിലുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ മനോവിഭ്രാന്തി മാത്രമായി ഈ സംഭവത്തെ തള്ളിക്കളയുവാൻ ഇനി ആർക്കുമാവില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒന്നുകിൽ ഒരു ഇരവാദം അല്ലെങ്കിൽ പാവം പയ്യൻ വാദം അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് തള്ളിയിടാൻ എവിടെയോ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട് പിടിയിലായ ചെറുപ്പക്കാരൻ താൻ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ചെങ്കിലും അവൻ ഇതുവരെ കേസുകളിലൊന്നും പെടാത്ത ആൾ ആരോടും സംസാരിക്കാത്ത ശാന്തപ്രകൃതൻ തുടങ്ങിയ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങളും രാവിലെ ജോലിക്ക് പോകുന്നു വൈകിട്ട് തിരിച്ചു വരുന്നു നല്ല പയ്യൻ എന്നീ മട്ടിലുള്ള വാർത്തകളും വിഷ്വലുകളും പ്രേക്ഷകന്റെ മനസ്സിലെത്തിക്കുന്നത് ഒരു വലിയ ഗൂഢാലോചനയല്ലേ എന്ന് ആലോചിക്കണം എന്തോ വെളുപ്പിച്ചെടുക്കാനുള്ള വ്യഗ്രത ആർക്കൊക്കെ ഉണ്ടെന്ന് വ്യക്തം ഒരു കാര്യം സ്പഷ്ടമാണ് അവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല മാലൂർക്കുന്നിലെ പോലീസ് ക്യാമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് പ്രവർത്തിച്ചിരുന്നു ഒരുപാട് പേരെ തല്ലി ശരിയാക്കിയ സ്ഥലമാണത് അവനെ തള്ളണമെന്നല്ല ഞങ്ങൾ പറയുന്നത് വേണ്ട വിധത്തിൽ ശാസ്ത്രീയമായി ചോദ്യം ചെയ്താൽ അവൻ കിളി പോലെ പറയും കേരളത്തിൽ അവന് വഴിയും താളവും ഒരുക്കിയവരെ കുറിച്ച് പറയും പല ഭൂലോക ഭീകരരും ആദ്യം ഇങ്ങനെയൊക്കെയായിരുന്നു വെള്ളരിപ്രാവുകളായിരുന്നു വായിലിട്ടാൽ വിരൽ പോലും കടിക്കാത്തവർ ഇപ്പോഴത്തെ വെളിപ്പിക്കലൊക്കെ ഒരു നറേറ്റീവിന്റെ ഭാഗമാണ് ഷഹീൻബാഗുകാരൻ എങ്ങനെ കേരളത്തിലെത്തി അവൻ ആരോടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവന് തീവ്രവാദ സംഘടനകളുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഷഹീൻബാഗിൽ അവന് പറ്റിയ കമ്പനിക്കാർ തമ്പടിച്ചിരിക്കുന്ന സ്ഥലമാണ് പല പരീക്ഷണങ്ങളും നടന്ന സ്ഥലമാണ് വലിയ സമരങ്ങൾ അതും പ്രത്യേകതയുള്ള സമരങ്ങൾ ഏപ്രിൽ 2ന് രാത്രിയാണ് എലത്തൂരിൽ തീവണ്ടിയിൽ കയറി ആളുകൾക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നത് 31ന് അവനെ കാണാതായത്രേ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്രേ അന്വേഷണം ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും സമ്മർദ്ദം ആരെങ്കിലും നടത്തിയിരുന്നുവോ വീട്ടുകാർ തന്നെ തങ്ങളുടെ രീതിയിൽ അന്വേഷിച്ചിരുന്നുവോ രാവിലെ വീട്ടിൽ നിന്ന് പോയി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നയാൾ കാണാതായാൽ തിരക്കുന്നതുപോലെ തിരക്കിയിരുന്നുവോ ഏപ്രിൽ 2ന് എലത്തൂരിൽ തീവണ്ടിയിൽ തീവയ്ക്കുമ്പോൾ അതിനിരയായിരുന്നവരൊന്നും ഷാരൂഖിന്റെ പരിചയക്കാരല്ല ആരോടും അവനോ അവർക്ക് അവനോടോ വിദ്വേഷമൊന്നും ഉണ്ടായിരുന്നില്ല ആരും അവനുമായി തർക്കവും ഉണ്ടാക്കിയിരുന്നില്ല അതെ ഇത് ഗൂഢാലോചനയാണ് ആസൂത്രിതമാണ് ഒന്നുകിൽ അവർ ഒന്ന് പരീക്ഷിച്ചതാകും അല്ലെങ്കിൽ വലിയ തോതിൽ നടത്താനിരുന്നത് പൊളിഞ്ഞതാകും അതെ നമ്മൾ വളരെ ജാഗരൂകരാകേണ്ട സമയമാണിത് അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നമ്മുടെ നിൽപ്പ് പല സമാധാന കക്ഷികളും യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നില്ല എന്ന മുൻ അനുഭവം തെളിഞ്ഞതാണ് ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ എങ്ങനെ തീവച്ച അതേ ട്രെയിനിൽ തന്നെ യാത്ര തിരിച്ചു നമ്മുടെ പോലീസുകാർ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ രാത്രി 9:15 എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കോഴിക്കോട് വിടുന്നത് 10 മിനിറ്റിനുള്ളിൽ അക്രമമുണ്ടായി അതിനുശേഷം 1 മണിക്കൂറോളം ട്രെയിൻ പിടിച്ചിട്ടു എല്ലാ കോച്ചും പരിശോധിച്ചു 11:30 ട്രെയിൻ കണ്ണൂരിലെത്തിയത് അപ്പോഴേക്കും എന്തുകൊണ്ട് അവനെ പിടിച്ചില്ല ഇപ്പോൾ കാണുന്ന പരിക്ക് രത്നഗിരിയിൽ നിന്നുണ്ടായതാണെന്ന് വയ്ക്കാം എന്നാൽ പൊള്ളലേറ്റത് എലത്തൂരിൽ വെച്ചല്ലേ എന്നിട്ടും എന്തുകൊണ്ട് അയാൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് മരുസാഗർ എക്സ്പ്രസിൽ കയറാൻ കഴിഞ്ഞു എന്നതും ചോദ്യചിഹ്നം ഉയർത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ പോലീസിന്റെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നു എങ്ങനെ അവൻ ഇത്ര ദൂരെ എത്തി ഇനി മറ്റൊരു ചോദ്യം കൂടി പക്ഷേ രത്നഗിരിയിൽ അവൻ പെട്ടുപോയപ്പോൾ കൂട്ടാളികൾ അവനെ രക്ഷിക്കാൻ വലവിരിക്കാത്തതെന്തുകൊണ്ട് വളരെ ഗൗരവമായ ഒരു ചോദ്യമാണത് വലിയ തീവ്രവാദ നെറ്റ്വർക്കിന്റെ ഭാഗമായി ഉണ്ടായിരുന്നവർ അവനെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കില്ലേ അതോ അതിനു മുമ്പ് പിടിവീണതാണോ ഉത്തരം കണ്ടെത്തേണ്ട സംശയങ്ങളും ചോദ്യങ്ങളുമാണിത്
പക്ഷേ ഇപ്പോഴും നമ്മുടെ പോലീസ് വളരെ ലാഘവ ബുദ്ധിയോടെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നാരെങ്കിലും കരുതിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പ്രതിയെ പിടിക്കാൻ വലവിരിച്ചവരിൽ കേരള പോലീസും ഉണ്ടായിരുന്നു എന്നാൽ കിട്ടിയ പ്രതിയെ ഗൗരവ ബുദ്ധിയോടെ കൊണ്ടുവരേണ്ട അവർക്കുള്ള വാഹന സൗഹര്യം ഒരുക്കേണ്ടേ കേവലം മൂന്ന് പോലീസുകാരാണോ ഇവനെ കൊണ്ടുവരേണ്ടത് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ അതാത് സമയം കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടേ ഇനി വളരെ രഹസ്യമായാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടേ രണ്ടു തവണ വാഹനം കേടായത്രേ ഒടുവിൽ സ്വകാര്യ വാഹനത്തിലാണ് പ്രതിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നത് കണ്ണൂരിൽ കടാച്ചിറയിൽ ഒന്നര മണിക്കൂറോളം വാഹനം കേടായി പ്രതിയുമായി പോലീസ് റോഡിലിരുന്നു എന്ന വിവരം അവധാനതയില്ലായ്മ മാത്രമല്ല നമ്മുടെ പോലീസ് സംവിധാനത്തിന് നാണക്കേടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലയാളി ന്യൂസ് ലൈവ്